സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് സങ്കീർത്തനം 24:7 മുതൽ 10 വരെ. സൃഷ്ടിയുടെയും സർവപരിപാലനയുടെയും ശക്തി വിളിച്ചോതുന്ന നാഥനെ ആ സങ്കീർത്തനം ആദ്യമേ കുറിക്കുന്നു. പിന്നീട് അത് ആരാധനയുടെ ചുറ്റുവട്ടങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. ദേവാലയത്തിലേക്ക് എത്തിച്ചേരുന്ന ആരാധകരും അവരെ സ്വീകരിക്കുന്ന ദ്വാരപാലകരും പുരോഹിതന്മാരും തമ്മിലുള്ള ഒരു സംഭാഷണം പോലെയാണ് ഇന്നത്തെ സങ്കീർത്തന ഭാഗം വികസിക്കുന്നത്. ദൈവസാന്നിധ്യം അഗ്നിമയമായ ആവിഷ്കരണങ്ങളിൽ മാത്രമല്ല, ഇടിവെട്ടിലും കന്മഴയിലും മാത്രമല്ല, തന്നെ ആശ്ലേഷിക്കുന്ന തന്നെ ഹൃദയപൂർവ്വം വരിക്കുന്ന ജനത്തിലും കൂടി സന്നിഹിതനാണ് എന്ന് ഈ സങ്കീർത്തന ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ദൈവം തൻ്റെ ജനത്തിൽ സന്നിഹിതനാണ്. ഈ ജനമാകട്ടെ തങ്ങളുടെ ഇടയിലുള്ള ദൈവസാന്നിധ്യത്തെ അറിയുകയും അംഗീകരിക്കുകയും ആഘോഷമാക്കുകയും ചെയ്യുന്നു. ആ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താനും അവർ ശ്രദ്ധിക്കുന്നു. 2 സാമൂഹ്യ 6 നടക്കുന്ന സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ സങ്കീർത്തനം എഴുതപ്പെടുന്നത് എന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഇന്ന് 2 സാമൂഹ്യ 6:12 മുതലാണ്. ദാവീദ് വാഗ്ദത്ത പേടകത്തെ ജെറുസലേമിലേക്ക് ആനയിച്ചു കൊണ്ടുവരികയാണ്. മനുഷ്യരുടെ ഇടയിലെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ ശക്തമായ സൂചകമാണ് വാഗ്ദത്ത പേടകം. വാഗ്ദത്ത പേടകത്തോട് ജനം സംവദിക്കുന്ന രീതി പരിശോധിച്ചാൽ അവർ ദൈവത്തെ എങ്ങനെയാണ് വിലമതിക്കുന്നതെന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദാവീദ് ഒരൽപവസ്ത്രം മാത്രം ധരിച്ച് മതി മറന്ന് നൃത്തം ചവിട്ടുകയാണ് വാഗ്ദത്ത പേടകത്തിൻ്റെ മുൻപിൽ. ചണം കൊണ്ടുള്ള ഒരു അരവസ്ത്രമാണത്. ആ തുണിത്തരം എഫോത്ത് എന്നത് പൗരോഹിത്യ ധർമ്മത്തെ സൂചിപ്പിക്കുന്നതുമാണ്. അതിനാൽ തന്നെ ദാവീദ് ഒരർത്ഥത്തിൽ തൻ്റെ ജനത്തിനു വേണ്ടി ബലിയർപ്പിക്കുകയാണ്. മാത്രമല്ല, അവിടെ കൂടിയിരുന്ന എല്ലാവർക്കും ഓരോ ഓഹരി മാംസവും അപ്പവും മുന്തിരിയടയും അവൻ നൽകിവിടുന്നുമുണ്ട്, ബലിവസ്തുക്കളിലെ പങ്കുചേരൽ പോലെ. ദൈവസാന്നിധ്യത്തിൻ്റെ ആഘോഷത്തിനും ആരാധനയ്ക്കും അന്ന് ഒരു വീട്ടുറപ്പ് കൈവന്നു. മാത്രമല്ല, ദാവീദും ഈ ജനവും വാഗ്ദത്ത പേടകത്തിന് മുൻപിൽ മതി മറന്ന് നൃത്തം ചവിട്ടുന്നത് ഒരു എക്സ്റ്റെറ്റിക് ലിബറേഷനാണ്. അതായത് സ്വയം യാതൊരു സങ്കോചമോ മടികളോ ഇല്ലാതെ ദൈവത്തിലേക്ക് തന്നെ തന്നെ ചൊരിയുന്ന ഭാവം ദൈവത്തിൻ്റെ മുൻപിൽ ദൈവജനത്തിനായിട്ട്. ഇന്ന് മർക്കോസ് 3:31-35 വരെ ആരാണ് തൻ്റെ അമ്മയും സഹോദരനുമെന്ന് നാഥൻ പഠിപ്പിച്ചു തരും. തൻ്റെ വീട്ടുറപ്പ് എന്താണ് എന്ന് ഇന്നലെ ബെൽസെബൂൽ വിവാദത്തിൽ നാഥൻ തൻ്റെ പ്രതിയോഗികളെ അഭിസംബോധന ചെയ്യുമ്പോൾ വീട്, ഒയ്ക്കോസ് എന്നൊരു ധാരണ നിരവധി പ്രാവശ്യം ആവർത്തിക്കപ്പെടുന്നത് നമുക്ക് ശ്രദ്ധിക്കാനാകുന്നുണ്ട്. അത് തൻ്റെ പിതാവിൻ്റെ ഇഷ്ടം കണ്ടെത്തി അതനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ് എന്ന് നാഥൻ ഓർമ്മിപ്പിക്കുകയാണ്. അവരാണ് നാഥൻ്റെ അമ്മയും സഹോദരങ്ങളും. Oh.